സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാന ബജറ്റ് ജനുവരി 15-ന് അവതരിപ്പിക്കാനിരിക്കെ സംസ്ഥാന ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ തോമസ് ഐസക്. ബജറ്റിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് നാട്ടിൽ നടന്നു. ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ വികസന അജണ്ടയാണ് അതിൽ മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു അടിസ്ഥാനപരമായ പങ്ക് വഹിച്ചത് എനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രിയായിരിക്കും. കാരണം ഈ ഭക്ഷ്യ കിറ്റ് വിതരണം, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു, നാടിലെ റോഡ് വികസനമാണെങ്കിലും ആശുപത്രികൾ, പിന്നെ സ്കൂളുകൾ, അങ്ങനെ ഈ ഒരു ധനകാര്യ മാനേജ്മെൻ്റ് എങ്ങനെ നടത്തി? അതൊരു ഞാണിന്മേൽ കളിയായിരുന്നോ അതോ അതിൻ്റെ ഒരു രഹസ്യം എന്താ? ഇതൊരു കൂട്ടായിട്ടുള്ള തന്ത്രമാണ്, അല്ലെങ്കിൽ അതിന് വ്യക്തിയുടെ എന്ന് പറയുന്നതിൽ ശരിയാവില്ല. പക്ഷേ ഒരു ധനകാര്യ നയത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ നയം എന്താണെന്ന് ചോദിച്ചാൽ, സാറിന് ബഡ്ജറ്റുള്ള വരുമാനവും ചെലവിലും ആണല്ലോ ധനകാര്യം കിടന്ന് കളിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ പ്രധാനമാണ് ബഡ്ജറ്റിന് പുറത്ത് ധനകാര്യ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഇടപെടൽ. അതൊരു പുതിയ സമീപനം. കിഫ്ബി തന്നെ, അല്ലെങ്കിൽ കേരള ബാങ്ക്, പിന്നെ നമ്മുടെ KSFE, KFC ഇതൊക്കെ അങ്ങ് മാറി വളരെ. ഭാവിയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കും. കാരണം കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിനെ കൂടുതൽ കൂടുതൽ വലിഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുറത്ത് ഉള്ള ഇടപെടൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ കോവിഡ് വന്നു, ആരുടെയെങ്കിലും പണമില്ല, പണം എത്തിക്കണം, സർക്കാരിന്ന് കൊടുക്കാനില്ല. പക്ഷെ ഇത്ര എളുപ്പമായി കുടുംബശ്രീ ഉപയോഗപ്പെടുത്തി ഒരു 2,000 കോടി രൂപ വായ്പ എടുത്ത് ഞാൻ കൊടുക്കും. ഇതിലുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ള ചോദ്യത്തിൽ കുടുംബശ്രീ തിരിച്ചടച്ചോ പോയിക്കോളും, അതിൻ്റെ രീതിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കുടുംബശ്രീ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഈ 2,000 കോടി കൊടുക്കുക, അല്ലെങ്കിൽ 2,000 കോടി ഒറ്റയടിക്ക് എടുത്ത് കൊടുക്കാനൊക്കെ പറ്റൂ. അപ്പോൾ ഇത് ആണ് ഒരു ഘടകമുള്ളത്. രണ്ടാമത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം. അത് തുടക്കം മുതലുണ്ട്. കോവിഡ് വന്നു, ലോക്ക്ഡൗണായി, കേരളമാണ് ആദ്യമായിട്ട് പാക്കേജ് പുറക്കി 20,000 കോടി. 20,000 കോടി എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ചിലവല്ല. ഒരു വർഷം മുഴുവൻ കൊണ്ട് കൊടുക്കാവുന്ന സാധനം മുഴുവനും വർഷാദ്യം തന്നെ കടമെടുത്ത് 20,000 എടുത്ത് അങ്ങ് കൊടുത്തു. എല്ലാ കുടിശ്ശികയും വീട്ടി. ജനങ്ങളുടെ ഈ പണം എത്തതല്ലേ പ്രധാനം. അതെ, ബാക്കി സംസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. കേരളത്തിലാണതിനു മുന്നിന്ന. അതുപോലെ തന്നെ ഈ കിറ്റ് നൽകുന്നത് വലിയ വിജയപ്രദം. അന്നേരം ഈ പണം എവിടെ എന്നുള്ളൊരു ചോദ്യം പ്രശ്നമായിട്ട് വരുന്നില്ല. പണം നമ്മൾ വേറെ ചിലതൊക്കെ അടുത്ത വർഷം പൈസ കൊടുക്കാന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇപ്പോൾ പെൻഷൻ, ഇപ്പോൾ തൽക്കാലം സാധാരണ ബാങ്കിൽ നിന്ന് എടുത്ത് പെൻഷൻ കൊടുക്കുക, സർക്കാർ പിന്നെ സാധാരണ ബാങ്കിന് കൊടുക്കാം, ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ കിറ്റ് ഇത്രയും കൊടുക്കണം, സർക്കാരിൻ്റെ ഇത്രയും കാശ് കൊടുക്കാനില്ല. സിവിൽ സപ്ലൈസ്, സർക്കാർ ഗ്യാരണ്ടിയിൽ വായ്പ എടുത്ത് ഇതൊക്കെ അങ്ങ് മേടിക്കും. കൊടുക്കണം സർക്കാർ ആത്യന്തികമായിട്ട്. പക്ഷെ നമുക്കൊന്ന് റോൾ ചെയ്ത് നിൽക്കാമല്ലോ. അത് സ്വപ്നം പണിയുള്ള ഏർപ്പാട് ഈ റോള് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയാണ്. അടുത്ത ഭരണത്തിൽ വരുന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർക്കൊരു ബാധ്യതയാവുക. ഇത് ബഡ്ജറ്റിൽ നിന്ന് തിരിച്ചടക്കേണ്ടത് വരുന്നത് ബാധ്യത തന്നെയാണ്. LDF തന്നെയല്ലേ വരുന്നത്, അതുകൊണ്ട് UDF അത് ആലോചിച്ച് പേടിക്കണ്ട, ഞങ്ങള് നോക്കിക്കോളാം. ഉറപ്പിച്ചല്ലേ? പിന്നെ ഞങ്ങള് നോക്കിക്കോളാം. തുടർഭരണം ഉണ്ടാകും, ആർക്കെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആ ഒരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ UDFന് ഒരൊറ്റ അജണ്ടയുണ്ടായുള്ളൂ, ആ ദുഷ്പ്രചരണങ്ങളോട് ബന്ധപ്പെട്ട് അങ്ങ് വീഴ്ത്താമെന്ന് അങ്ങ് കരുതി. വിവാദങ്ങളുടെ പുറകെ അങ്ങ് വീഴ്ത്താം. അത് എല്ലാ മാധ്യമങ്ങളും സംഭാവന കൈയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ കുറ്റം പറയുന്നില്ല. ഈ സെൻസേഷൻ ന്യൂസിനാണ് റീഡർഷിപ്പും വ്യൂവർഷിപ്പും, അതുകൊണ്ട് പോകുന്നു വെക്കാം. പക്ഷെ എല്ലാം അതിലാക്കിയപ്പോൾ എന്തായി,
ഈ തോൽവിയോട് കൂടി അങ്ങ് പൊളിഞ്ഞു. എൽ ഡി എഫ് അതേസമയത്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച്, ആ പോസിറ്റീവ് അപ്രോച്ച് വെറും തത്വം പറച്ചിൽ, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഹിറ്റ് യാഥാർത്ഥ്യമാണ്. 1500 രൂപ മാസാദ്യം കിട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്കൂൾ നന്നായത്, ആശുപത്രി നന്നായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിക്ക് ആര് സംശയിക്കാര്യത്തിലുണ്ടാകത്ത എന്താണെന്നറിയാമോ? 6.8 ലക്ഷം കുട്ടികൾ ടി സി വാങ്ങിച്ച് പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട്. 1ാം ക്ലാസ് അടക്കം അതും കൂടിയുണ്ട്. ബാക്കിയുള്ളവർക്കോ അത് 1 ലക്ഷം 1.5 ലക്ഷം വരത്തുള്ളൂ. ബാക്കി മുഴുവനും വന്നു ചേർന്നതാണ്, പുറത്തുനിന്ന് വന്നു ചേർന്നതാണ്. അപ്പോൾ അത്രയും കുട്ടികൾ രക്ഷാകർത്താക്കൾ വിശ്വസിപ്പിച്ച് തന്നെ തങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടു ചേർത്തല്ലോ ഈ സർക്കാരിൽ, അവരെന്തിനാ വോട്ട് ചെയ്യാതിരിക്കുന്നത്? അത് വികസനത്തിന് പണമില്ല പണമില്ല എന്നുള്ള ഒരു ആവലാതി ഈ ധനകാര്യമന്ത്രി അവസാനിപ്പിച്ചു. പണം ഉണ്ടാക്കണമെന്ന് അതല്ലേ നമ്മൾ ചെയ്യണ്ടേ? പണമില്ലാന്ന് പറയുന്നത് വളരെ എളുപ്പമല്ലേ? നമ്മൾ പണം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തു പോകാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരാജകത്വമൊന്നും പറ്റത്തില്ല. എന്തും ചെയ്യാന്നുള്ള ചിന്തയൊന്നും പാടില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഇതിനുള്ളിൽ നിന്നോണം എന്നും പറഞ്ഞൊരു നിലയൊന്നുമില്ല. നമ്മൾ ഈ വ്യാഴാഴ്ചയാണ് സംസാരിക്കുന്നത്. ഇപ്പം നാളെ നിയമസഭ ആരംഭിക്കുന്നു. 15-ാം തീയതി ബഡ്ജറ്റാണ്. ഈ കോവിഡ് കാലത്തെ ബഡ്ജറ്റിൻ്റെ ഫോക്കസ് എന്തായിരിക്കും? കോവിഡ് കഴിഞ്ഞുള്ള കാലത്തെക്കുറിച്ചായിരിക്കും ഫോക്കസ്. കോവിഡ് കാലത്തെക്കുറിച്ചാണ്, അത് നടന്നു കഴിഞ്ഞു. കോവിഡാനന്തരം അതിപ്പോൾ കോവിഡ് കാലത്ത് ഇന്നുള്ളത് പോലെ അങ്ങ് പോവുക. പക്ഷേ കോവിഡാനന്തര കേരളത്ത് എന്തായിരിക്കും? അതിനൊരു ദിശാബോധം നൽകുന്ന ബഡ്ജറ്റായിരിക്കും. സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. കേരളത്തെ ജനങ്ങൾക്ക് അടുത്തൊരു 5 വർഷക്കാലത്തേക്ക് ആത്മവിശ്വാസത്തോടു കൂടി ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് സാധാരണഗതിയിൽ ഇലക്ഷന് മുമ്പ് തൊട്ടു മുമ്പ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ പ്രമാണിച്ച് പ്രവണയുന്നതാണെന്ന് ജനം കരുതത്തുള്ളൂ. അതെല്ലാവരും ചെയ്യുന്നൊരേർപ്പാടാണ്. പക്ഷേ ഇത്തവണത്തെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് ഒത്തിരി കാര്യം ചെയ്തല്ലോ, അതിന്റെ അനുഭവത്തിലല്ലേ അവർ വോട്ട് ചെയ്ത്. അതുകൊണ്ട് ഇനി നമ്മൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിന് വിശ്വാസ്യതയേറും, ക്രെഡിബിലിറ്റി ഉണ്ട്. അത് ഈ സർക്കാർ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഈ ബഡ്ജറ്റിലൂടെ ഇനി എന്ത്, അപ്പോ വലിയ വെല്ലുവിളികളുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ്. ഗൾഫിൽ തിരിച്ചു വരുന്നു, പ്രൊഫഷണൽ ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ തിരിച്ചു വരുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നും. പിന്നെ ഇവിടെ ഉള്ളവരിങ്ങനെ പഠിച്ച് പാസ്സായി വരികയല്ലേ. ഇതെങ്ങനെ വരെ ഇരിക്കാം? ഇന്നേ വരെ എൻ്റെ അറിവിൽ ഈ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സമഗ്രമായ പരിപാടി ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. മറ്റേനുണ്ട്, ഈ അഭ്യസ്തവിദ്യരല്ലാത്ത ആളുകളുടെ, സാധാരണക്കാരുടെ, അവർക്ക് തൊഴിലുറപ്പുണ്ട്, മറ്റ് തൊഴിലാന പദ്ധതികളുണ്ട്, അതൊന്നും ഇവർക്ക് പറ്റൂല. ഇവരുടെ സാന്നിധ്യമാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യും. കൺവിൻസിങ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ അവർക്ക് വേണ്ടിയുള്ള ഒരു സംശയമില്ല, അവരാണ് കേന്ദ്രബിന്ദു. ഈ കോവിഡാനന്തര കേരളത്തിൽ ഈ തൊഴിലുകൾ സൃഷ്ടിക്കും. അതിനുള്ള കൃത്യമായ രൂപരേഖ, വെറും മോഹം പറച്ചത് ഞങ്ങൾ ഇത്രയും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കലല്ല, കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ചെയ്യുക എന്നുള്ളത് ഈ ബഡ്ജറ്റിൽ പറയും. ഇപ്പം ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും ഏറ്റവും ഒടുവിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ബഡ്ജറ്റിൽ ഒരുപാട് ഒരു സോപ്പ് ഓപ്പറ പോലുള്ള പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ട്. അത്തരം ഉണ്ടാവാൻ വഴിയുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്ന് ഉദാഹരണത്തിന്, ഇത്രയും വലിയ കർഷക സഭ നടത്തുമ്പോൾ കൃഷിക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റും. അത് അവിടെ കൊടുത്താൽ മതി, ഇവിടെ ഒന്നും വേണ്ട എന്ന് പറയാൻ പറ്റും. അപ്പോൾ നല്ല പാവപ്പെട്ടവർക്ക് ഒത്തിരി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സ്റ്റെപ്പ് കൂടി വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിലിപ്പോൾ ഇനിയൊരു പരമദരിദ്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു 3-4 ലക്ഷം കുടുംബങ്ങൾ അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ മുകളിലായിട്ടുണ്ട്. പാവപ്പെട്ടവർ ഒത്തിരി ഉണ്ടാവും, പക്ഷെ പരമദരിദ്രർ 5 വർഷം കൊണ്ട് അവരെ മുഴുവനും ആ നിലയിൽ നിന്ന് മാറ്റാൻ
ഈ പരമദരിദ്ര സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു പരിപാടി ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും. ദാരിദ്ര്യം ഒരു വശത്ത് തുടച്ചു നീക്കാം, അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ കൊടുക്കാം. ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കാം. അതോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടു. അതിന് ഞാനിപ്പോ എങ്ങനെയാണെന്നുള്ളത് പറയണില്ല. അതിലും നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു മത്സരമായിക്കോട്ടെ. എൻ്റെ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ വഴി ഒരു വിളിച്ചോ ആൾക്കാർ പറയട്ടെ. ശരിയായ ഉത്തരം ഞാൻ പറയുന്നതിന് അടുത്ത് വരുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പ്രത്യേക ഒരു സമ്മാനം കൊടുക്കും. നമ്മളത് പരീക്ഷിക്കാം. സമ്മാനം കൊടുക്കുക. അക്കാരൊക്കെ പറയണത് കളിപ്പീര് ഒരുപാടിയാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കും എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ അതിലൊരു പ്രധാന ഘടകം. എന്താണ് നിങ്ങൾ നോക്കി എങ്ങനെ ജോലി കിട്ടാം കൊടുക്കാം വളരെ കൃത്യമായിട്ട്. എന്നാലും ചെറുപ്പക്കാരുടെ ആ ഒരു ശക്തിയെ പ്രയോജനപ്പെടുത്തും. ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ ഇന്നത്തെ നിലപാട് തറയിൽ യൂത്ത് വലിയ പങ്ക് വഹിച്ചു ഈ വിജയത്തിൽ. അത് യൂത്ത് സ്ഥാനാർത്ഥികളും ഭാരവാഹികളും വരുന്നത് മാത്രമല്ല, പൊതുവിൽ യുവജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് അതിൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു പങ്ക് വഹിച്ചു വേണം. പ്രതിപക്ഷം പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ കോവിഡ് കാലത്ട് ജനങ്ങളെ പട്ടിണി കിട്ടില്ല എന്ന് LDF പറയുമ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുകൊടുക്കുന്ന ഒന്നുകിൽ DYFI പ്രവർത്തകരോ അവരൊക്കെ വോളണ്ടിയർമാരൊക്കെ ആയിരിക്കും. അന്നേരം ഇവരോടൊരു ഇൻറ്റിമസി സാധാരണ ജനങ്ങൾക്കുണ്ടായി, അത് രാഷ്ട്രീയമായി മുതലെടുത്തു എന്നൊരു ആക്ഷേപം UDF. അത് ആർക്കും ചെയ്യാവുന്നതല്ലേ. കോവിഡ് കാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലത്തിൽ തീരദേശത്ത് മുഴുവൻ കോവിഡ് വ്യാപനം വന്നു. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാൽ പോവാ. ഇവിടെ ഉള്ളവർ വന്ന് ഇറങ്ങുന്നത് അപ്പുറത്താണ്. അപ്പം ഇവിടെ കോവിഡ് ഉണ്ടെങ്കിൽ അമൃതം കൊടുക്കും, കുറച്ച് കഴിഞ്ഞാൽ തീരദേശം മുഴുവൻ ഇതായി. അപ്പോൾ ആരും പ്രത്യേകിച്ച് തിരിഞ്ഞു നോക്കാനില്ല. ആരും വോളണ്ടിയേഴ്സ് അങ്ങ് ഇറങ്ങി. അത് ഒറ്റക്കും തെറ്റക്കും അല്ല, ഞങ്ങൾ തീരുമാനിച്ചു ഒരു 10-25 പേരുടെ കൂട്ടങ്ങളായിട്ട് അങ്ങ് ഇറങ്ങുക. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഉണ്ട്. അവർ തെരുവെല്ലാം ഡിസിൻഫെക്ട് ചെയ്യും. വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടെന്ന് ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. രോഗമുണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ പോകാൻ പറയും. ആശുപത്രി കിടക്കുന്നവർക്കും എല്ലാം കൊടുത്തയക്കണമെങ്കിൽ നമ്മളിവിടെ കൊടുക്കും. ഇത്രയും ആൾക്കാർ തെരുവിലൂടെ തുടർച്ചയായിട്ട് ഒരു ദിവസമല്ല വരികയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാക്കും. ഈ പ്രവർത്തനം വേണമെങ്കിൽ UDF നടത്താമായിരുന്നു. ഇപ്പം എൻ്റെ ഫലം എന്താ, തീരദേശത്ത് സകല വാർഡും ചോദിച്ചു. വലിയൊരു മാറ്റം അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അത് ആർക്കും ചെയ്യായിരുന്നു, ചെയ്യാനാണ് ദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് ആണ് വന്നിട്ടുള്ളതെങ്കിലും UN പറയുന്നത് ഇനിയും പല മഹാമാരികളും ഇനിയും വരാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് എന്തെങ്കിലും ബഡ്ജറ്റിൽ ഉണ്ടാകും. ഒന്നുകൂടെ ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതുണ്ടാകും. രണ്ട്, ആരോഗ്യ സംവിധാനം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ കരുത്ത് പഞ്ചായത്താണ്. അതെ, അതിൽ UDF ഉണ്ട്, LDF ഉണ്ട്. അല്ലോ, LDF മാത്രം പ്രവർത്തിച്ച് UDF പ്രവർത്തിച്ചെന്നല്ല. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നന്നായിട്ട് ഇത്താഴത്ത് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയണ ക്വാറന്റൈൻ, അവിടെ ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഉണ്ടാക്കണം. ഇത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യാൻ പോലും ഇപ്പോൾ നടക്കണ കാര്യോ? അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വേണം പഞ്ചായത്തായി പ്രസിഡന്റായി ഉദ്ഘാടനമായി കട്ടൽ മേടിച്ചുകൊണ്ട് വെക്കലായി. അത് എൻ്റെ വഴിക്ക് അങ്ങ് പോവും. നോക്ക്, ജനകീയ ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഭക്ഷണമില്ല, 1000 ഹോട്ടലായില്ലെന്ന്, 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നു, പല പ്രശ്നമുണ്ട്. ഇതാണ് നമ്മുടെ ഈ അധികാര വികേന്ദ്രീകരണം കേരളത്തിന് നൽകിയിരിക്കുന്ന കരുത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിൽ ദുരന്തങ്ങളിൽ എങ്ങനെ ഇടപെടണം, അതിൽ വലിയ റോള് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ശക്തിപ്പെടുത്താനുള്ള നിലപാടുകൾ. മറ്റൊന്ന്, ഈ കോവിഡ് വാക്സിൻ കേന്ദ്രം ആദ്യം പറഞ്ഞ സൗജന്യമാണ്, ഇപ്പം പക്ഷേ 3 കോടിയിലേക്ക് ചുരുക്കുമെന്ന് പറയുന്നു. കേരളം ഇത് സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണമുണ്ടോ? പണം ഉണ്ടാക്കാം. ഇത് വേണ്ടി ഒരു വേറെ ചിലത് വേണ്ടെന്ന് നോക്കണം. പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ പേർക്കും മരുന്ന് കിട്ടിയച്ചാൽ മതി, പണം കൊടുത്ത് മേടിച്ചു. ഇപ്പം അങ്ങോട്ട് കിട്ടുമെങ്കിൽ ഇപ്പം കാശ് കൊടുത്ത് മേടിക്കാം, എല്ലാവർക്കും കുത്തി വെക്കാം.
നമ്മളൊരു മാസം കഴിയുമ്പോൾ കേരളം സാധാരണഗതിയിലാവും. അതല്ലേ നല്ലത്? അല്ല പിശുക്കി പിശുക്കിയിരിക്കാനാ? ഒറ്റ പ്രശ്നമുള്ളൂ, പണമല്ല പ്രശ്നം. ഈ വാക്സിൻ കിട്ടിയിട്ടില്ല. ഈ പഹയന്മാർ കേരളത്തിന് അവസരം തരാൻ തിരിവഴിച്ച് നമ്മളെന്ത് ചെയ്യും? കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തിനെ പിശുക്കി നിൽക്കുന്നേ? നിങ്ങൾക്ക് ഒരു 1,000 കോടിയോ 1,500 കോടിയോ മുടക്കണം, മുടക്കിക്കോളും. ഒരു മാസം മുമ്പേ കേരളത്തിലെല്ലാം സാധാരണഗതിയിലായി കഴിഞ്ഞാൽ ഒരു മാസത്തെ പ്രവർത്തനം കൊണ്ട് ഈ 1,500 വരുമല്ലോ തിരിച്ച്. പിന്നെ എന്തിനാ ഇത്ര പേടിക്കണേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാക്സിനിങ് തരാം, കാശ് ഇനിയും കാശ് തന്നേക്കാം. അപ്പൊ കഴിഞ്ഞ തവണ ഈ ബജറ്റിന്റെ മുന്നോടിയായിട്ട് ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങള് ഭയങ്കര ഈ പടച്ചട്ടയൊക്കെ ആണെങ്കിൽ വലിയ ഭടന്മാർ മുന്നിൽ കാവൽ നിൽക്കുന്ന കണക്കാണ്, സാമ്പത്തിക മാനേജ്മെന്റ് ട്രഷറി അങ്ങനെ, പക്ഷെ പുറകിലോട്ട് പോകുമ്പോൾ മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണെന്ന്. ആ അവസ്ഥ മാറിയോ? അത് ഞാനപ്പോൾ അതിൽ നിന്ന് പഠിച്ചെത്തിക്കുന്ന പാഠം വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വലിയ വാശിയൊന്നും പിടിക്കണ്ട. അതിപ്പോൾ മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞു, നമ്മൾ കോട്ടയുടെ മുന്നിൽ ഓരോ പൈസക്കും വേണ്ടി പടവാളൊക്കെ വിശിങ്ങി നിൽക്കും. പിന്നെ കോട്ട പുറകെ പൊളിഞ്ഞു കിടക്കുക, ആവശ്യമുള്ളവർക്കൊക്കെ ഭാരിക്കണ്ടോ? അപ്പോൾ എന്നോട് ഇത് പറഞ്ഞത് ശ്രീയക്കെന്ന് പറഞ്ഞിട്ടൊരു സെക്രട്ടറിയാണ്, കഴിഞ്ഞ തവണ മന്ത്രിയപ്പോൾ ആദ്യത്തെ സെക്രട്ടറി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര മസിലെ പിടിക്കണമെന്നില്ല, ഇതിങ്ങനെ ഇങ്ങനെ ഫൈറ്റ് സാറെ വിടാൻ പാടില്ല. നമ്മൾ ഓരോ പൈസക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യും, അത് നമ്മുടെ കടമയാണ്. പുറകിൽ നിന്ന് വാരിക്കൊണ്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അതാ ഞാൻ പറഞ്ഞത്, അത് ഓർത്തിട്ടാ കഴിഞ്ഞ ഇന്റർവ്യൂ. ഇപ്പൊ ഞാനും കുറച്ച് പാഠം പഠിച്ചിട്ടുണ്ട്, അത്രക്കു വലിയ വാശിയൊന്നും കരുതി പിടിക്കണ്ട. പക്ഷെ പണമില്ല പണമില്ല എന്നുള്ള ഒരു അവസ്ഥ മാറ്റം വന്നു. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഉള്ള വായ്പ പരിധി കൂട്ടി, അല്ലെങ്കിൽ ജി എസ് ടി വരുമാനം കൂടിയില്ലേ, അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ സർക്കാരിന്? കടമെടുത്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി, കടം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റൂല. അടുത്ത തവണ, അടുത്ത മാസം, അടുത്ത വർഷം, അനുവിനത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും വരുമാനം കൂടി ഇനി പ്രശ്നം. ഇപ്പൊ ഈ ആളോഹരി കടം വലിയ രീതിയിൽ വർദ്ധിച്ചു. ഇല്ലെന്നൊക്കെ ചുമ്മാ പറയണതാണ്, കേരളത്തിൽ കൂടി വേണ്ടി അപ്പുറത്തും കൂടി വരുന്നുണ്ട്. കാരണം ഇപ്പം എല്ലാവർക്കും ഒരുപോലെ കടം മേടിക്കാൻ അവകാശം കൊടുക്കുന്നത്. കണക്ക് നോക്കിയോ, എല്ലാ 5 വർഷം കൂടുമ്പോഴും കേരളത്തിൻ്റെ കടം ഏതാണ്ട് ഇരട്ടിയാവും. ആ പ്രതിപക്ഷിരിക്കുന്നവരെയും കണ്ടില്ലേ, ഇതുവരെ കേരളം എടുത്ത അത്രയും കടം ഇവർ 5 വർഷം കൊണ്ട് എടുത്തു എന്ന് പറയും. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇവരും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കടം പെരുകയാണെന്ന് ഇപ്പം അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയണേ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ പെരുകുന്നില്ല, എല്ലാവരുടെയും പെരുകുന്നുണ്ട്. വരുമാനം കൂടാതെ മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ വരുമാനം കൂടാതെ എന്താ മാർഗം? അപ്പോൾ അടുത്ത വരുമാനം കൂട്ടാം, നമുക്ക് പുതിയ മാർഗമൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് പറഞ്ഞിരുന്ന ഡാമിലെ മണൽ ഇനി ഗൗരവത്തിലെടുക്കണം. നീ പാറ എന്തിനാ കൊടുക്കണേ? പാറ നേരിട്ട് പൊട്ടിക്കാം, സർക്കാർ തന്നെ. എന്നിട്ട് ആവശ്യമുള്ളവർ കൊടുത്താൽ പോരെ? കോറി ഉടമകൾ സമ്മതിക്കും? അതൊക്കെ നോക്കേണ്ടി വരുന്നത്. നികുതി വരുമാനം ഇനിയും കൂട്ടാൻ, അങ്ങനെ ഇപ്പൊ ജി എസ് ടി വന്ന ശേഷം നികുതി വരുമാനം പറ്റില്ല. പിന്നെ ആകെ ഇപ്പൊ സർക്കാരിന് പറ്റുന്ന ചെറിയ രജിസ്ട്രേഷൻ ഫീ, അതിനി കുറക്കാതെ എങ്ങനെ വെക്കാൻ പറ്റുമെന്നാ ഞാൻ നോക്കണേ. സർക്കാർ കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. സർക്കാർ ഒരു അനുകമ്പയം കാണിക്കാത്ത കുടിയന്മാരോടാണ് എപ്പോഴും കൂട്ടത്തില്ല. അല്ല, പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ മന്ത്രി പറയുന്നത് അത് അതിന്റെ കമ്പനികൾക്ക് മദ്യം ഉണ്ടാക്കുന്ന കമ്പനികൾ കേരളത്തിന് തരൂല, ഞങ്ങൾക്ക് കൂടുതൽ പൈസ തന്നിരിക്കുന്ന അവർ പറയണേ. അപ്പൊ ഞാനത് നികുതി കൂട്ടാനൊന്നുമില്ല. മദ്യത്തിന്റെ നികുതി കൂട്ടില്ല? ഇല്ല ഇല്ല. അവരെ ഇത്തവണ ഒരു അനുകമ്പ ഉണ്ടാവും തെരഞ്ഞെടുപ്പ്. ഞാൻ കാരണം കഴിഞ്ഞാൽ ഇനിയെല്ലാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാര് എല്ലാരും നാടൻ പരിപാടിക്ക് പോകും. പിന്നെ നമ്മൾ ഇനി കൂട്ടും തോറും ഡൈവേർഷൻ വരും. അതെ അതെ, അതിന് വലിയൊരു അപകടം ഉണ്ട്. പിന്നെ വലിയ അപകടമാണ്, വലിയ അപകടം. ഇത്രയൊന്നും കൂട്ടാൻ പാടില്ല.